കോട്ടയം കടുത്തുരുത്തി ഗവൺമെന്റ് സ്കൂളിന് മുൻവശം ചെറിയ പെട്ടിക്കടയിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ഭിന്നശേഷിയുള്ള കല്ലറ സ്വദേശി രമേശന്റെ കടയിലാണ് പട്ടാപ്പകൽ മോഷണം നടന്നത് അൻപതിനായിരം രൂപയും അമ്മയ്ക്കുള്ള മരുന്നും രണ്ട് എ ടി എം കാർഡും കടയുടെ താക്കോലും കുടയും അടങ്ങിയ ബാഗാണ് മോഷണം പോയതെന്ന് രമേശൻ പറയുന്നു ചൊവ്വാഴ്ച രാവിലെ പണമടങ്ങിയ ബാഗ് കടയ്ക്കകത്ത് വെച്ച് പുറത്ത് റോഡിൽ നിന്ന് പതിവ് പോലെ ലോട്ടറി വിറ്റുകൊണ്ടിരുന്ന രമേശൻ വൈകിട്ട് കടയടയ്ക്കാറായപ്പോൾ മാത്രമാണ് ബാഗ് മോഷണം പോയതറിയുന്നത് ചിട്ടി കിട്ടിയ വകയിൽ മിച്ചം വെച്ചിരുന്ന അൻപതിനായിരം രൂപ മോഷണം പോയതോടെ രമേശൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ലോട്ടറി വിറ്റ് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു പങ്കുപയോഗിച്ച് എല്ലാ വർഷവും ഓണത്തിന് വിവിധ അഗതി മന്ദിരങ്ങളിൽ ഓണസദ്യ നൽകിയിരുന്ന ആൾ കൂടിയായിരുന്നു ഇദ്ദേഹം വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കടുത്തുരുത്തി പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം